ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ പിതൃഭവനത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ ഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത് പിതാവിൽ നിന്ന് അകന്നു പോകുന്ന ഇളയ മകനും അനുദപിച്ച് തിരിച്ചു വരുന്ന തൻ്റെ സഹോദരനെ സ്വീകരിക്കുവാൻ വൈമുഖ്യം കാട്ടുന്ന മൂത്ത സഹോദരനും അതുപോലെ തന്നെ അകന്നുപോയവൻ്റെ തിരിച്ചുവരവിൽ ആനന്ദിക്കുന്ന ഒരു പിതാവിനെയുമാണ് ഈ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ അരച്ചു കാട്ടുന്നത് യഹൂദ പാരമ്പര്യമനുസരിച്ച് പിതാവിൻ്റെ കാലശേഷം മാത്രമാണ് സമ്പത്ത് മക്കൾക്ക് വീതിച്ച് കൊടുത്തിരുന്നത് ഇത്തരണത്തിൽ പിതാവ് ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ സ്വത്തിൻ്റെ ഓഹരി ചോദിച്ചെത്തുന്ന ഇളയ മകൻ പിതാവിനെ മൃതനായി കാണുന്നതിന് തുല്യമായിരുന്നു ഏറെ താമസിക്കാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് കൊണ്ട് ദൂരദേശത്തേക്ക് പോയി എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു പിതൃ പുത്ര ബന്ധത്തിലുണ്ടായ വിള്ളനും പൈതൃക സാന്നിധ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവാനുഗ്രഹത്തിൻ്റെ നിറവിൽ നിന്ന് അകന്നു പോകുന്ന ഒരു മകനെയുമാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നത് മനുഷ്യൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് മുമ്പിൽ പോലും അവൻ്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവിൻ്റെ തിരുമുഖമാണ് ഈ ഉപമയിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത് എല്ലാം ശേഖരിച്ചുകൊണ്ട് കൊണ്ട് വിദൂരദേശത്തേക്ക് പോയ ഇളയ മകൻ എല്ലാം ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ വിദൂരദേശത്ത് വെച്ച് തന്നെ കഠിന ക്ഷാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞെരുക്കത്തിൽ ആയി എന്ന വചനം സാക്ഷ്യപ്പെടുത്തുന്നു ലഭിച്ച സമ്പാദ്യം തീരുവോളം അവൻ അകലെയായിരുന്നു അറിയാത്ത ദേശങ്ങളിലൂടെ അവൻ സഞ്ചരിച്ചു സുഖങ്ങളുടെ നദികളിൽ നീരാടി ആസക്തികളുടെ മന്ദിരങ്ങൾ കയറിയിറങ്ങി അവസാനം ചെന്നു പതിച്ചതോ പന്നിക്കൂട്ടിലും അവന് സംഭവിച്ച അപചയത്തിൻ്റെ പരകോടി എന്നവണ്ണം യഹൂദർക്ക് നിഷിദ്ധമായിരുന്ന പന്നികളെ മേയ്ക്കുന്ന ജോലിയിൽ ഇളയ മകൻ നിയോഗിക്കപ്പെടുകയാണ് സ്വാർത്ഥതയും നൈമീഷികമായ സുഖഭോഗങ്ങൾക്കും വേണ്ടി നിലപാടുകൾ എടുക്കുന്നവർക്ക് വന്നു ഭവിക്കാവുന്ന പരിതാപകരമായ ഒരു ജീവിതാവസ്ഥയെക്കുറിച്ചാണ് ഇളയ മകൻ്റെ ജീവിതം ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് അതിജീവനം അസാധ്യമായ വേളയിൽ ഇളയ മകൻ പിതൃഭവനത്തിൻ്റെ സുഭിക്ഷിതയെക്കുറിച്ചുള്ള ഓർമ്മയിലേക്ക് കടന്നു വരികയാണ് വചന എങ്ങനെ പറയുന്നു അവന് സുബോധമുണ്ടായി അവന് സുബോധമുണ്ടായി പന്നിക്കൂടിന്റെ വൃത്തികെട്ട അന്തരീക്ഷത്തിൽ കൊടും പട്ടിണിയിൽ ഏകാന്തതയിൽ അവന് വീണ്ടു വിചാരമുണ്ടായി ഒരു കാലത്ത് ശല്യമായിരുന്ന പുഞ്ചിരിക്കുന്ന അപ്പൻ്റെ മുഖം മനസ്സിൽ നിറഞ്ഞു പണവും ഭക്ഷണവും വസ്ത്രവുമൊക്കെ അന്വേഷിച്ചെത്തുന്നവരോട് കരുണാർദ്രപൂർവ്വം ഇടപെടുന്ന തൻ്റെ പിതാവിൻ്റെ ആർദ്രഭാവം അവൻ്റെ കണ്ണുകളെ ഈർണണിയിച്ചു തൻ്റെ പിതാവിലൂടെ ഒഴുകിയെത്തിയ സ്നേഹവും നന്മയും അനേ അനേകർക്ക് കുളിർമയായതും ജീവിതത്തിന് തണൽ വിരിച്ചതുമെല്ലാം അവൻ വയറു ദുഃഖത്തോടെ ആ പന്നു കുഴിയിലിരുന്ന് ഓർത്തു ഈ പിതാവിൻ്റെ സ്നേഹത്തെ താൻ തിരസ്കരിച്ചതും ഇത്രയും ആർദ്ര ഹൃദ ആർദ്ര ഹൃദയനായ പിതാവിൻ്റെ വാത്സല്യത്തെക്കുറിച്ച് താൻ ഒരിക്കലും ബോധവാനാകാതിരുന്നതും എല്ലാം അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു അതെ അവകാശിയായിരുന്നവൻ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെടുത്തിയവൻ ഒരു നിമിഷം തിരിച്ചു വരവിനായിട്ട് തീരുമാനമെടുക്കുന്നതായിട്ട് വചനം സാക്ഷ്യപ്പെടുത്തുന്നു സ്വബോധത്തോടെ അവൻ എഴുന്നേൽക്കുവാൻ തിരിച്ചു നടക്കുവാൻ തയ്യാറാവുകയാണ് അവൻ്റെ ഹൃദയത്തിൽ അനുതാപത്തിൻ്റെ വലിയ ചൈതന്യം നിറഞ്ഞു അനുതാപമുള്ളൊരു ഹൃദയത്തോടെ പിതൃസന്നിധിയിലേക്ക് തിരിച്ചു വരുവാനായിട്ട് അവൻ തീരുമാനമെടുത്തു ഹൃദയത്തിൽ ആഴമായ അനുതാപം നിറഞ്ഞ ഇളയ മകൻ അവകാശങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയ പുത്രൻ എന്ന നിലയിൽ ഒരു ദാസന്റെ മനോഭാവം സ്വീകരിക്കുക പുത്രൻ്റെ സ്ഥാനത്ത് നിന്ന് ദാസന്റെ സ്ഥാനത്തേക്ക് തന്നെ തന്നെ എളുപ്പപ്പെടുത്തി പിന്നെ അവൻ അമാന്തിച്ചില്ല പന്നിക്കുഴിയിൽ നിന്നും അവൻ ചാടി എഴുന്നേറ്റു നടന്നു ഒരു തിരിച്ച് നടപ്പിന് ഒരു തിരിച്ച് നടപ്പിന് അവൻ തയ്യാറായി പിതൃഭവനത്തിലേക്ക് പന്നിക്കുഴിയിൽ കിടന്ന് വിശന്ന് മരിക്കേണ്ടവനല്ല താനെന്നുള്ള വലിയ ബോധ്യം ഒന്ന് ഒരു തിരിച്ച് നടപ്പിന് ഈ ഇളയപുത്രന് കാരണമായി അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു സ്വാർത്ഥതയിലേക്കും സുഖഭോഗങ്ങളിലേക്കും ഇറങ്ങിപ്പോയവനെ ഹൃദയത്തിൽ നിന്നും ഇറക്കി വിടാത്ത പിതൃത്വം അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു അങ്ങനെ കാത്തിരുന്ന ഈ പിതൃത്വം ഇറങ്ങിപ്പോയവൻ്റെ തിരിച്ചു വരവ് കണ്ണുകൊണ്ട് കാണുകയ ഇറങ്ങിപ്പോയവനെ ഓർത്ത് ഹൃദയം ഓരോ നിമിഷവും ഉരുകിയ പിതൃത്വം ഓടിപ്പോവുകയാ നഷ്ടപ്പെടുത്തിയവനെതിരെ വ്യാതിലടയ്ക്കാതെ അവന് വേണ്ടി വിരുന്നൊരുക്കിയ പിതൃത്വമാണ് സ്വർഗീയ പിതാവിൻ്റെ പിതൃത്വം അഴുക്കിലും ചെളിയിലും പൊതഞ്ഞ് പോയവന് പുതിയ വസ്ത്രങ്ങൾ നൽകിയ പിതൃത്വം ദൈവീക കൃപകൾ നഷ്ടപ്പെട്ടു പോയവന് മോതിരമണിയിച്ചുകൊണ്ട് സ്വന്തം മകനായി സ്വീകരിച്ച പിതൃത്വം ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോൾ നമുക്ക് സകലതും ലഭ്യമാണെന്നും ഈ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ സ്വർഗീയ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് നഷ്ടമാകും എന്നും ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നു ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് എല്ലാം ലഭ്യമാകുമെന്നുള്ള മിഥ്യാബോധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ധൂർത്തപുത്രൻ്റേതുപോലെ നമ്മുടെ ഹൃദയം നിരാശയ്ക്ക് അടിമയ തീരും അല്ലെങ്കിൽ നിരാശയാൽ നമ്മുടെ ഹൃദയം നിറയപ്പെടും ജീവൻ്റെ ഉറവിടമായ ദൈവിക സാന്നിധ്യത്തിൽ നിന്നും അകന്നുള്ള ഒരു ജീവിതം നമുക്ക് നാശത്തിന് കാരണമാകും എന്ന് ഇളയ മകൻ നമ്മളെ പഠിപ്പിക്കുകയാണ് പിതാവിനോട് ചേർന്നുള്ള അല്ലെങ്കിൽ പിതാവിനോടുള്ള കൂട്ടായ്മയിലുള്ള ജീവിതമാണ് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകുന്നത് പിതാവിനോട് ചേർന്നുള്ള ജീവിതം ജീവൻ്റെ സമൃദ്ധിയിലേക്കും പിതാവിൽ നിന്ന് അകന്നുള്ള ജീവിതം മരണത്തിലേക്കും നയിക്കും എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നാലാം തിരുവചനം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും അങ്ങനെയെങ്കിൽ ജീവൻ്റെ സമൃദ്ധിയിൽ ജീവിക്കാൻ നാം ചെയ്യേണ്ടത് പിതാവിനോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഹൃദയം ഉള്ളവർക്കാണ് ദൈവത്തോടൊത്ത് ചേർന്ന് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഇങ്ങനെ നമ്മൾ തിരുവചന ഭാഗത്ത് വായിക്കുന്നുണ്ട് ജസയുടെ മകൻ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ വ്യക്തിയെ ഞാൻ കാണുന്നു പരിശുദ്ധനായ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തിയാകണമെങ്കിൽ ആ വിശുദ്ധിയുടെ ഒരഭിഷേകം ഞാൻ സ്വന്തമാക്കണം ലോകത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുകയും ലൗകിക സ്വപ്നങ്ങൾ മനസ്സിൽ താലോലിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം നമുക്ക് ദൈവത്തിൽ ഉറപ്പിക്കാൻ സാധിക്കുകയില്ല റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഏഴാം തിരുവചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു ജഡിക താൽപ്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് അതിനാൽ ധൂർത്തുപുത്രനെ പോലെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടാനുള്ള ശക്തമായ ആഗ്രഹവും അതിനുള്ള ഉറച്ച തീരുമാനവും ദൈവത്തിന് സമർപ്പിച്ചാൽ ബാക്കിയെല്ലാം ദൈവം നോക്കിക്കൊള്ളും ധൂർത്തുപുത്രൻ ചിന്തിച്ചു ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു ലോകത്തിൻ്റെ സുഖങ്ങൾ ആവോളം അനുഭവിച്ച പിതൃസ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സാന്നിധ്യത്തിൽ നിന്ന് ദൂരെയായിരുന്ന ധൂർത്തുപുത്രനുണ്ടായ ആത്മ ജ്ഞാനമാണ് അദ്ദേഹം വെച്ചത് ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു ജീവിതത്തിൽ എല്ലാം നേടിയിട്ടും എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചിട്ടും ധൂർത്തുപുത്രൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലുണ്ടായ ഒരു ശൂന്യതയുടെ അനുഭവം ഒരു നിരാശയുടെ അനുഭവം ഇന്ന് ഞാനും അനുഭവിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം നമ്മുടെ ശൂന്യത നികത്താൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു ഈ ശൂന്യതയിലേക്ക് നമ്മളെ തള്ളിവിടുന്ന പന്നിക്കുഴികളുണ്ടോ നമ്മുടെ ജീവിതത്തിലൊന്ന് ഒന്ന് പരിശോധിച്ചറിയുന്നത് നല്ലതാണ് സമ്പത്തിനോടുള്ള ഒടുങ്ങാത്ത ആസക്തിയുടെ പന്നിക്കുഴികൾ ആസക്തി അലസതയുടെ പന്നിക്കുഴികൾ ഒടുങ്ങാത്ത വെറുപ്പിൻ്റെയും വിദ്വേഷത്തിനെയും അഹങ്കാരത്തിൻ്റെയും പന്നിക്കുഴികളിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ എനിക്ക് ഈ പിതൃസ്നേഹത്തിൻ്റെ നിറവ് അനുഭവിക്കാൻ സാധിക്കുകയില്ല പന്നിക്കുഴിയിൽ ഒരു വ്യക്തിക്ക് പിതൃസ്നേഹത്തിൻ്റെ ആ വലിയ ഒഴുക്ക് അല്ലെങ്കിൽ പിതൃസ്നേഹത്തിൻ്റെ അനുഭവം നഷ്ടമാവുകയാണ് ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും പിതൃസ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റുകയാണ് എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ നമുക്ക് ഇന്ദ്രിയസുഖമായിരിക്കാം ജഡത്തിൻ്റെ സുഖമായിരിക്കാം ഈ സുഖങ്ങൾ അന്വേഷിച്ച് നമ്മളെ എടുത്തു വയ്ക്കുന്ന ഓരോ കാൽവെയ്പ്പുകളും ഓരോ ചുവടുവയ്പ്പുകളും പിതൃസ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുകയും നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ നാശത്തിന് കാരണമായി തീരുകയും ചെയ്യും പിതാവിനോട് ഐക്യപ്പെട്ടുള്ള ജീവിതമാണ് നമ്മളെ ജീവനിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ആ നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും ഈ പിതാവിലുള്ള ഒരു വാസമാണ് നമുക്ക് സ്വസ്ഥതയും ശാന്തതയും സമാധാനവും സംതൃപ്തിയും നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ നമുക്കും ഒരു തീരുമാനം ഉണ്ടാകണം ഈ പന്നിക്കുഴിയിൽ നിന്ന് ഞാനും എഴുന്നേൽക്കും ഇന്നുകളിയും ഞാൻ ജീവിക്കുന്ന എൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും കെടുത്തി ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ കടന്നു വരുന്ന സുഖഭോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ നൈമിഹിഷിക ആ നൈമിഷിക സുഖം ഒരല്പസമയം കഴിയുമ്പോൾ എന്നിൽ ഒത്തിരിയധികം അസ്വസ്ഥതകളും കുറ്റബോധവും നിരാശയും ഒക്കെ വിതയ്ക്കുമ്പോൾ ഈ പന്നുക്കുഴിയിൽ നിന്നും എഴുന്നേൽക്കുവാനുള്ള ഒരു തീരുമാനം നമുക്കുണ്ടാകണം നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നത് എന്തായാലും മാധ്യമങ്ങളായിരിക്കാം മൊബൈൽ ഫോണായിരിക്കാം അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളായിരിക്കാം കൂട്ടുകെട്ടുകളായിരിക്കാം എന്ത് ആയിക്കൊള്ളട്ടെ ഈ പന്നിക്കുഴികൾ വിട്ടുപേക്ഷിക്കുവാനുള്ള വലിയൊരു തീരുമാനം നമുക്കുണ്ടാകണം ഈ പന്നിക്കുഴികൾ നമ്മൾ കിടക്കുമ്പോൾ തന്നെ നമുക്ക് പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള വലിയൊരു ചിന്ത ഉണ്ടായെങ്കിലേ ഈ സുബോധമുണ്ടാവുകയേ ഉള്ളൂ എന്ന് ദൂർത്തുപുത്രൻ നമ്മളെ പഠിപ്പിക്കുക പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർത്തപ്പോഴാണ് ധൂർത്തുപുത്രൻ്റെ മനസ്സിലായത് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു സ്നേഹത്തിന് വേണ്ടിയുള്ള വിശപ്പ് അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ഒരു വിശപ്പ് ദൈവാനുഗ്രഹങ്ങളും കൃപകളും നിറയാനുള്ള ഒരു വിശപ്പ് ഇതെല്ലാം അനുഭവിച്ച ആ ഇളയ മകൻ അവിടെ കിടന്ന് മനസ്സിലാക്കി ഇതിൻ്റെ എല്ലാം ഉറവിടം തൻ്റെ സ്വർഗീയ പിതാവാണ് പ്രിയമുള്ളവരെ അങ്ങനെയെങ്കിൽ ഈ സ്വർഗീയ പിതാവിൻ്റെ സാന്നിധ്യമാണ് നമുക്കും ഈ കൃപകളെല്ലാം നൽകുന്നത് സ്നേഹവും സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങളും എല്ലാം പ്രദാനം ചെയ്യുന്നത് ഈ ദൈവിക പിതാവിൻ്റെ സാന്നിധ്യമാണ് അങ്ങനെയെങ്കിൽ നമുക്കും ഒരു തിരിച്ച് വരവ് അല്ലെങ്കിൽ ഒരു തിരിച്ച് നടപ്പ് പിതാവിൻ്റെ ഭവനത്തിലേക്ക് നടത്താം പൈതൃക സാന്നിധ്യത്തിൽ ഈ വലിയ സ്നേഹം അനുഭവിച്ച് സന്തോഷം അനുഭവിച്ച് പിതാവ് നൽകുന്ന എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും സ്വന്തമാക്കി ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഈ സ്വർഗീയ അപ്പച്ചന് തരാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഈ സ്വർഗീയ അപ്പച്ചിന് നമ്മുടെ ജീവിതത്തിൽ പ്രധാനം ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് മക്കളായ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കട്ടെ ആ വിശ്വാസത്തോടെ പിതാവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം അതിനായിട്ട് പരിശ്രമിക്കാം ഒന്ന് എഴുന്നേൽക്കുവാൻ ഒരു തിരിച്ച് നട ഒരു തിരിച്ച് നടപ്പ് നടക്കുവാൻ കർത്താവ് ഈ നിമിഷങ്ങളിൽ നമുക്ക് കൃപ നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി സോയെ പിതൃസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ ഒന്ന് കൈപിടിച്ച് ഉയർത്തണമേ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ധൂർത്തുപുത്രനായിരുന്ന പന്നിക്കുഴിയിൽ നിന്നും അവൻ എഴുന്നേറ്റു അവന് സുബോധമുണ്ടായതായിട്ട് തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഈ കാലയളവിൽ ഞങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ മനസ്സ് അസ്വസ്ഥതയിലേക്ക് സങ്കടത്തിലേക്ക് ദുഃഖത്തിലേക്ക് നിരാശയിലേക്കൊക്കെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന നിരാശയിലേക്ക് തള്ളിവിടുന്ന ഞങ്ങളുടെ പന്നിക്കുഴികളൊന്ന് കണ്ടെത്തുവാനായിട്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുവാനും ചേർത്ത് നിർത്തേണ്ടത് ചേർത്ത് നിർത്തുവാനുമുള്ള ഒരു വലിയ അഭിഷേകം നൽകണമേ സ്വർഗീയ അപ്പച്ച അങ്ങയുടെ ചങ്കോട് ചേർന്നിരിക്കുവാൻ അങ്ങ് നൽകുന്ന പുതുവസ്ത്രങ്ങൾ ധരിച്ച് സ്വർഗീയ സൗഭാഗ്യം ഈ ലോകത്തിൽ ഞങ്ങളുടെ ഇവിടെയുള്ള ജീവിതത്തിൽ അനുനിമിഷവും അനുഭവിച്ച് അങ്ങേ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ള വലിയ കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ ദൈവീക പരിപാലനയുടെ ആഴങ്ങളിൽ അപ്പൻ്റെ കരുണാർദിരമായ ആ സ്നേഹത്തിലേക്ക് കണ്ണുകൾ ഊന്നി ജീവിക്കുവാൻ അമ്മ ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ